ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലോഗോസ് ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്തു തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് കുറേയധികം വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അതിലംഗമാകാൻ താല്പര്യമുള്ളവർ 80 86 59 16 28 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും പ്രായവിഭാഗവും മെസ്സേജ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ജനുവരി 2, വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ 93-ാമത് ദിവസമാണ്. നാം ഇന്ന് പഠിക്കുന്ന വാക്യങ്ങൾ നിയമാവർത്തനം 33-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെ വാക്യങ്ങളാണ്. 11-ാം വാക്യം, കർത്താവേ അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ, പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ, അവൻ്റെ ശത്രുവിൻ്റെയും അവനെ വെറുക്കുന്നവൻ്റെയും നടുവൊടിക്കണമേ, അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ. 11-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. കർത്താവേ അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ, പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ, അവൻ്റെ ശത്രുവിൻ്റെയും അവനെ വെറുക്കുന്നവൻ്റെയും നടുവൊടിക്കണമേ, അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ. 12-ാം വാക്യം, ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു, അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും, അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും. 12-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു, അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും, അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും. 13-ാം വാക്യം, ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ, ആകാശത്തുനിന്ന് വിശിഷ്ടമായ മഞ്ഞ്, അഗാധതയിൽ നിന്നുള്ള ഉറവ. 13-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ, ആകാശത്തുനിന്ന് വിശിഷ്ടമായ മഞ്ഞ്, അഗാധതയിൽ നിന്നുള്ള ഉറവ. 14-ാം വാക്യം, സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ, മാസം തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ. 14-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ, മാസം തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ. ഇങ്ങനെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. ലോഗോസ് പഠനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ബൈബിൾ വായിക്കുകയും വാക്യങ്ങൾ പഠിക്കുകയും ചെയ്യുക എന്നതാണ്. അതിന് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനും പഠിച്ച വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും കഴിയണമെങ്കിൽ ദൈവാത്മാവിൻ്റെ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.